ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്കൊരു പൊതിച്ചോറുണ്ടാക്കാം. കുറേ ദിവസമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഒരു പൊതിച്ചോറുണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് പൊതിച്ചോറുണ്ടാക്കാം. നമ്മൾ ഈ വാഴൻ്റെ ഇല വാട്ടിയെടുക്കുന്ന സമയത്ത് അത് പൊട്ടാതിരിക്കാൻ അതിൻ്റെ തണ്ട് ഭാഗമല്ലേ, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് കഴിഞ്ഞാൽ വാഴൻ്റെ ഇല പൊട്ടാതിരിക്കും. നമ്മൾ മടക്കുന്ന സമയത്തൊക്കെ നല്ല ക്ലിയറായിട്ട് മടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റേഷനരിയാണ്. നല്ല ടേസ്റ്റാണ് റേഷനരി കൊണ്ട് പൊതിച്ചോറുണ്ടാക്കി കഴിഞ്ഞാൽ. ആരും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റേഷനരി കൊണ്ട് ഒരു പൊതിച്ചോറ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. നമുക്ക് പയറുണ്ടാക്കിയിട്ടുണ്ട്, തേങ്ങൊക്കെ അരച്ചിട്ടുള്ള പയറുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ചെള്ളിച്ചമ്മന്തി, എൻ്റെ ഫേവറേറ്റ് ചമ്മന്തിയാണ് ചെള്ളിച്ചമ്മന്തി. അതേപോലെ ചെമ്മീൻ, ചെറിയ ചെമ്മീനാണ്, ചെമ്മീൻ ഫ്രൈ ചെയ്തത് അതിലെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സുർക്കിയിലിട്ട മുളക്, നല്ല ചീര മുളകാണ്, കുറച്ച് ദിവസമായി ഇട്ട് വെച്ചിട്ട്, പക്ഷെ അധികം എരിവൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കൊരു കോഴിമുട്ട അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കത് മടക്കാം. രാവിലെ ഒരു 7:30 ഞാൻ ഈ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉച്ചക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് ഉച്ചക്ക് കഴിക്കുമ്പോൾ കാണാം. അങ്ങനെ നമുക്ക് പൊതിച്ചോറ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞു. രാവിലെ 7:30 ഇതേപോലെ പൊതിച്ചോറാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ആഹാ, അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. ആഹാ, ആ വാഴൻ്റെ ഇലയുടെ സ്മെല്ലും അതേപോലെ അതിലുള്ള ആ സാധനങ്ങളുടെ മൊത്തം സ്മെല്ലും കൂടെ കണ്ട് വരുമ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് അത് തുറന്നപ്പോൾ. ആ തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട്, നല്ല അടിപൊളി സ്മെല്ല്. ആ കോഴിമുട്ടയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലാം പ്രസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതിൽ വായിൽ വെള്ളം വരുന്നുണ്ട്. ആ മുളകൊക്കെ കണ്ടില്ലേ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ സുർക്കയിലിട്ട മുളക്. അതിൽ കുറച്ച് പയർ ഇങ്ങനെ എടുക്കുക, അതേപോലെ ചമ്മന്തി എടുക്കുക, പിന്നെ കോഴിമുട്ടൻ്റെ ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിൽ വെച്ചിട്ട് നമ്മളെ ചെമ്മീൻ ഫ്രൈയും കൂടെ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ. നമ്മളെ റേഷനരി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പൊതിച്ചോറാക്കണ സമയത്ത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇങ്ങനെ കുഴച്ചിട്ട് നമുക്ക് കഴിച്ച് തൊടുത്ത് അങ്ങനെ എല്ലാം കൂടെ കുഴച്ചിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. ടേസ്റ്റുണ്ട്, ടേസ്റ്റുണ്ട്. ഈ മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ അധികം എരിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല സൂപ്പറാണ്. എല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് അതേ ഈ ചമ്മന്തി, അതേപോലെ പയറ്, കോഴിമുട്ട, ഈ എന്താ പറയുക ഫ്രൈ ചെയ്ത മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൂട്ടി കുഴച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്.
അങ്ങനെ കഴിച്ചതാ കഴിയാറായി. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു, ഇതാ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.